നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 1199 ആണ്ട് മീനമാസം 30 തീയതി 2024 ഏപ്രിൽ മാസം 12 തീയതി വെള്ളിയാഴ്ച. ഇന്നത്തെ നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രം വെള്ളിയാഴ്ച രണ്ട് കാര്യങ്ങളും നക്ഷത്രം കൊള്ളാം. ശുഭനക്ഷത്രമാണ് രോഹിണി, അതുപോലെ വെള്ളിയാഴ്ചയും. വെള്ളിയാഴ്ചയെക്കുറിച്ച് നിങ്ങൾക്കറിയാം, ശുക്രവാരം ശുക്രൻ്റെ ദിവസം. ശരിക്ക് നവഗ്രഹങ്ങളുള്ളതിൽ ഏഴ് ഗ്രഹങ്ങൾക്ക് മാത്രമേ സ്വന്തമായി വീടുള്ളൂ. അതാണ് തിങ്കൾ ചന്ദ്രൻ തൊട്ട് സൂര്യൻ വരെയുള്ള ദിവസങ്ങൾ. അതിന് വെള്ളിയാഴ്ച ശുക്രൻ്റെ ദിവസമാണ്. ശുക്രവാരം, അതായത് വെള്ളിയാഴ്ച, ശുക്രഭഗവാന് ഏറ്റവും കൂടുതൽ ഒരാഴ്ചയിൽ അദ്ദേഹത്തിന് അനുവദിച്ച് കൊണ്ടിരിക്കുന്ന ദിവസമാണ് വെള്ളിയാഴ്ച. അന്ന് അദ്ദേഹത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള ദിവസമാണ്, അദ്ദേഹത്തിൻ്റെ കൺട്രോളിലാണ്, ഓരോ കാര്യങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ആ ദിവസം പോണെ. അപ്പോൾ ശുഭനക്ഷത്രവും കൂടി വന്നാലോ അന്ന് ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ശുഭമായി കലാശിക്കും. നക്ഷത്രത്തിന് പ്രാധാന്യമുണ്ട്. ആ ദിവസത്തിൻ്റെ നക്ഷത്രം ശുഭമല്ലെങ്കിൽ, ശുഭദിവസമാണെങ്കിൽ പോലും നക്ഷത്രത്തിൻ്റെ നെഗറ്റീവ് പ്രകൃതിയിൽ ബാധിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് പോസിറ്റീവ് കൂടുന്നത്. അപ്പോൾ ഇന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ദിവസമാണ്. ഒന്ന്, ശുഭനക്ഷത്രം, ശുഭവാരം, രണ്ടും കൂടി കൂടിയിരിക്കുന്ന ഇന്നത്തെ ദിവസം നമുക്ക് എല്ലാ ശുഭകാര്യങ്ങൾക്കും തിരഞ്ഞെടുക്കാം. ഒന്ന് മാറ്റിവെക്കേണ്ട ദിവസമില്ല, ഒരു കാര്യത്തിലും മാറി നിൽക്കേണ്ടതില്ല. എന്തെങ്കിലും തുടങ്ങണോ, തുടങ്ങാം. എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇറങ്ങണോ, ഇറങ്ങാം. അപ്പോൾ എന്ത് കാര്യങ്ങൾക്കും ഇതുപോലെയുള്ള ദിവസങ്ങൾ നമ്മൾ നാളത്തേക്ക് മാറ്റിവെക്കാതെ അന്നന്ന് തന്നെ ചെയ്ത് മുന്നോട്ട് പോവുക. പ്രധാനമായിട്ട് ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, നമ്മൾ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതാണ്, വാർഷികഫലത്തെ ചിന്തിക്കുന്നതാണ്. അപ്പോൾ വാർഷികഫലത്തെ ചിന്തിക്കുമ്പോൾ വെള്ളിയാഴ്ചയും അതേപോലെ നല്ല നക്ഷത്രവും ഒത്തു വന്നിരിക്കുന്ന ദിവസമാണ്. രോഹിണി നക്ഷത്രവും വെള്ളിയാഴ്ചയും ഒത്തു വന്നിരിക്കുന്ന ദിവസമാണ്. അപ്പോൾ രോഹിണി നക്ഷത്രക്കാർക്ക് ബർത്ത്ഡേ വന്നിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ബർത്ത്ഡേ ദിവസം നിങ്ങൾക്ക് വളരെ ഭാഗ്യദായകമായ ഒരു വർഷത്തെ സൂചിപ്പിക്കുന്നതാണ്, വാർഷികഫലത്തെ സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ശരിക്ക് നിങ്ങൾക്ക് വളരെ ഭാഗ്യദായകമായി തീരും ഈ ഒരു വർഷം. പ്രത്യേകിച്ച് ശുക്രൻ സാമ്പത്തിക കാര്യങ്ങളെ സൗഖ്യത്തെ പ്രദാനം ചെയ്യുന്ന, ശുക്രനിൽ സുഖിക്കാത്തവരായി ആരുമില്ല. എത്ര ദുഃഖം അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്നവർക്കും കുറേ സൗഖ്യത്തെ പ്രദാനം ചെയ്തരും എന്നുള്ളതിന് സംശയം വേണ്ട. അതുപോലെ വിവാഹകാരകത്വം വഹിച്ച ഗ്രഹവും കൂടിയാണ് ശുക്രൻ. ഇപ്പോൾ മംഗല്യം നടക്കാതിരിക്കുന്നവർ, മംഗല്യത്തിന് ശ്രമിച്ച് നടക്കാതിരിക്കുന്നവർ, അതുപോലെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളായി നേരിട്ട് അന്യോന്യം കലകിച്ച് നിൽക്കുന്നവർക്ക് ഒക്കെ ബർത്ത്ഡേ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ശമനം ഉണ്ടാവും കാര്യങ്ങൾക്ക് എന്നുള്ളതിന് സംശയം വേണ്ട. അതുപോലെ വീട് വെക്കാനോ വസ്തു മേടിക്കാനോ വാഹനം വാങ്ങാനോ ശ്രമിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലപ്രദമായ അന്തരീക്ഷം ഉണ്ടാവും ഈ ഒരു വർഷമെന്ന് മനസ്സിലാക്കുക. ഇത്തരം കാര്യങ്ങൾക്ക് തുനിയുന്നുണ്ടെങ്കിൽ അറച്ചു നിൽക്കാതെ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങണം. കാരണം നാളെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കരുത്, അത്രയ്ക്ക് അനുകൂലപ്രദമായ സമയമാണ്. അതേപോലെ തന്നെ ഇന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങൾക്കും കൊള്ളാമെന്ന് ഞാൻ പറഞ്ഞു. ഇന്നത്തെ ദിവസം ഭാഗ്യദായകമായി തീരാൻ വേണ്ടി പ്രത്യേകം ബർത്ത്ഡേ ഒക്കെ വന്നിട്ടുള്ളവർ
ശരിക്ക് പ്രത്യേകിച്ച് ചുവന്ന വസ്ത്രം ധരിക്കുക. ചുവന്ന വസ്ത്രത്തിന് പ്രത്യേകതയുള്ളത് ചുവപ്പ് വസ്ത്രത്തിൻ്റെ കൂടെ മിക്സായി വന്നാലും മതി. അപ്പോൾ അവരിലേക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഫലത്തെ പ്രദാനം ചെയ്തു തരും. ഇപ്പോൾ പ്രകൃതി തന്നെ ശുക്രൻ്റെ പവറുണ്ട്, ശുക്രൻ്റെ റേഡിയേഷൻ, ശുക്രൻ്റെ പ്രകാശം, ഈ പ്രകാശത്തെ ആഗിരണം ചെയ്യാനുള്ള ശക്തി വസ്ത്രത്തിനുണ്ട്. അതുകൊണ്ടാണ് വസ്ത്രധാരണത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണേ. ബൈ ചാൻസ് ഇന്ന് നമുക്ക് ചുവന്ന വസ്ത്രം ധരിക്കാൻ കഴിഞ്ഞില്ല, നമ്മളെ കയ്യിൽ ഒരു ചുവന്ന കർച്ചീപ്പെങ്കിലും ധരിക്കുക കഴുത്ത് കരുതുക, അല്ലെങ്കിൽ ഒരു കുങ്കുമ പൊട്ട്, സ്ത്രീകളാണെങ്കിൽ കുങ്കുമത്തിൻ്റെ പൊട്ട് തൊടുക, ആണുങ്ങൾക്കും തൊടാവുന്നതേ ഉള്ളൂ. തൊട്ടാലും അതിൽ അതിൻ്റെ ആകർഷണം ആ ചുവപ്പിലേക്ക് വന്നു ചേരും. അപ്പോൾ അത് ഭാഗ്യദായകമായി തീരും എന്നുള്ളതിന് സംശയം വേണ്ട. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും ചില സമയങ്ങൾ നമുക്ക് ചില കാര്യങ്ങൾക്ക് അനുകൂലപ്രദമല്ല. ഇപ്പോൾ 12 മണിക്കൂർ നേരം പകലുണ്ട് എങ്കിലും അതിൽ യാത്ര ചെയ്യാൻ, യാത്ര തുടങ്ങാൻ, എന്തെങ്കിലും ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങാൻ രാവുകാല സമയം നല്ലതല്ല. ഇന്നും രാവുകാല സമയം 10:30 മുതൽ 12 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 10:56 ആവുമ്പോഴേ രാവുകാലം തുടങ്ങുകയുള്ളൂ. 10:56 വരെ തുടങ്ങുകയുള്ളൂ, 10:56 തുടങ്ങുകയുള്ളൂ. 12:28 വരെ രാവുകാല സമയമുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നുകിൽ ഈ 10:56 മുമ്പോ, അല്ലെങ്കിൽ 12:28 ശേഷമോ യാത്ര തുടരണം ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ. അല്ല, നമ്മൾ രാവിലെ പോയി ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനൊന്നും ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 12:02 തൊട്ട് 12:51 വരെ ഉണ്ട്. സോറി, അഭിജിത്ത് മുഹൂർത്ത സമയം. അതുപോലെ രണ്ടുപേരെ പേടിക്കേണ്ടതുണ്ട്, ഗുളികനെയും യമകണ്ഠനെയും. ഇവർ രണ്ടുപേരും ചേർന്നൊരു 3 മണിക്കൂർ നേരം ഈ 12 മണിക്കൂറിൽ കൊണ്ടുപോകും. ഒരു ശുഭകാര്യങ്ങൾക്കും കൊള്ളാത്ത സമയമാണ് ഗുളികൻ്റെ സമയം. 7:51 തൊട്ട്, 7:51 തൊട്ട് തുടങ്ങിയുള്ളൂ. 9:22 വരെ ഗുളികനും, അതുപോലെ 3:28 തൊട്ട് 5 മണി വരെ യമകണ്ഠനും. ഇവരെയും ഒഴിവാക്കിക്കൊള്ളുക. ഈ സമയം ഒഴിവാക്കിക്കൊണ്ട് ഓരോ കാര്യത്തിനിറങ്ങുക. ഇന്ന് ശുഭപ്രദമായ ദിവസമാണ്. ഈ ദിവസത്തെ പ്രാർത്ഥനയോടുകൂടി വിനിയോഗിച്ചോളുക. ഓരോ മിനിറ്റും ഓരോ ദിവസവും നമുക്ക് വിലപ്പെട്ടതാണ്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.